ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷോർട്ട് ടേമിലേക്ക് ഓൾമോസ്റ്റ് ഒരു 10-12% അല്ലെങ്കിൽ 10-15% റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള 6 സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ്. ഈ 6 സ്റ്റോക്കുകൾ വെരി ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ അനലൈസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാധാരണ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യാറ് ഏകദേശം ഒരു 30% റിട്ടേൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാറുണ്ട്. അതൊരു 2-3 മന്ത്സോളം നമ്മൾ ഹോൾഡ് ചെയ്യാറുണ്ട്. മിക്കവാറും ഒരു 1.5 മന്ത്സ് അല്ലെങ്കിൽ ഒരു 2 മന്ത്സിനുള്ളിൽ നമുക്ക് റിട്ടേൺസ് കിട്ടാറുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം ഷോർട്ട് ടേം, വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ടൈം പീരീഡിൽ, ഒരു ചിലപ്പോൾ ഒരു 2 വീക്സിനുള്ളിൽ തന്നെ റിട്ടേൺസ് തരാൻ സാധ്യതയാണ്. മാക്സിമം ഒരു 1 മന്ത്തിനുള്ളിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് ഒഴിവാകണം. അത്തരത്തിലുള്ള സ്റ്റോക്കുകളാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺസും കുറവാണ്. പക്ഷേ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അടുത്ത സ്റ്റോക്കിലേക്ക് മാറാൻ വേണ്ടി പറ്റും. അപ്പം കുറച്ച് വളരെ സ്ലോ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് വിൽക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് അധികം വെക്കാതെ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സ്റ്റോക്കുകളല്ല ഇത്. ഇത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് സിസ്റ്റം ബേസ്, കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസും ടാർഗറ്റൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പം ഈ സ്റ്റോക്കിൽ ഓപ്ഷൻസ് വഴി ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ ഓപ്ഷൻസ് വഴി ചെയ്യുന്ന ആളുകൾക്ക് ഇത് ചൂസ് ചെയ്യാം. അത്തരത്തിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ വളരെ ഷോർട്ട് ടേമിലേക്ക് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്നാണെങ്കിലും സ്റ്റോക്കിലേക്ക് പോകാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്കിൻ്റെ പേര് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കറക്റ്റ് സപ്പോർട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യേണ്ട കാരണം എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് 100-day moving average കറക്റ്റ് 100-day moving average ലെവലിലാണ്. അവിടെ സപ്പോർട്ട് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഇത് ഇവിടുന്ന് സപ്പോർട്ട് എടുക്കാനുള്ള റീസൺ, ഈ സപ്പോർട്ട് എടുക്കുന്ന തോന്നാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോക്ക് വളരെ അഗ്രസീവായിട്ട് മുകളിൽ പോയിട്ടുണ്ടായിരുന്ന സ്റ്റോക്കാണ്. നമ്മൾ മുൻപ് ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസം, ഈ സ്റ്റോക്ക് അഗ്രസീവായിട്ട് പോയിരുന്ന സ്റ്റോക്കാണ്. എന്നിട്ട് വളരെ ഫാസ്റ്റായിട്ട് കുറേ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് താഴോട്ട് പോകുന്നിട്ടുള്ളത്. അതായത് ഒരു അഗ്രസീവ് സെല്ലിംഗ് അല്ലെങ്കിൽ ഒരു പാനിക് രീതിയിലുള്ള ഒരു സ്ട്രക്ചേർഡ് അല്ലാത്തൊരു സെല്ലിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള ഒരു റീട്രേസ്മെൻറ്റ് നമുക്ക് ഇതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മിനിമം ഈ 50-day moving average വരെയെങ്കിലും മിനിമം ഈ സ്റ്റോക്ക് മൂവ് ചെയ്യും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത്രയല്ല, ഏകദേശം ഈ ഒരു റെസിസ്റ്റൻസ് വരെയുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഓൾമോസ്റ്റ് 10% മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ 10% മൂവ്മെൻ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വരുന്നത് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്, 4% അടുത്ത്, അതായത് 1:5 റിസ്ക് 1:2 റിസ്ക് റിവാർഡിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അതാണ് ഈ സ്റ്റോക്ക് ലോവർ ലെവലിൽ നിൽക്കുന്നു, അഗ്രസീവായിട്ട് സെല്ലിംഗ് ഓവർ സോൾഡ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ഒരു റിസ്ക് റിവാർഡ് ട്രേഡാണ് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ചെയ്യാം, അതുപോലെ തന്നെ ക്യാഷിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, ഫ്യൂച്ചേഴ്സിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്ഷൻസിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഹയർ പ്രോബബിലിറ്റിയാണ്. ഒരു 2% ഒക്കെ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് റാലി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ നമ്മൾ ബുൾ കോൾ സ്പ്രെഡോ അല്ലെങ്കിൽ നേക്കഡ് ഓപ്ഷൻ ബയിങ് ആണെങ്കിൽ പോലും ഒരു 2% മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻസിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലതാണ്. അല്ലാത്ത ക്യാഷിൽ ചെയ്യുന്ന ആളുകൾക്കും ഡെലിവറി എടുത്ത് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബെറ്റർ തന്നെയാണ്. സോ ഫസ്റ്റ് സ്റ്റോക്ക് ഇതാണ്, ഗുജറാത്ത് ഗ്യാസ്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് എസ്കോട്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിന് ഏകദേശം 3,881 രൂപ വിലയുണ്ട്. ക്യാഷിൽ ചെയ്യുന്ന ആളുകൾക്ക് ആപ്റ്റായിട്ടുള്ള ആളുകൾ ചൂസ് ചെയ്യുക. ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്റ്റോക്ക് 100-day moving average സപ്പോർട്ട് ഓൾറെഡി എടുത്തു. ഓക്കെ, എടുത്തിട്ട് ഒരു വലിയ ക്യാൻഡിൽ ഫോം ചെയ്തു, എന്നിട്ട് 50-day moving average ഒരു മൂവ്മെൻറ്റാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു റെഡ് ക്യാൻഡിലും ഫോം ആയിട്ടുണ്ട്, ഒരു ചെറിയൊരു സപ്ലൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയിട്ട് ഏകദേശം ഈ ഒരു ഹൈ ഇവിടെ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെല്ലിംഗ് അല്ല, ഇതിൻ്റെ റീട്രേസ്മെൻ്റ് ഡെഫിനറ്റ്ലി വരും. അപ്പം അതൊരു റീസണാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഇനീഷ്യൽ സ്റ്റേജിലുണ്ടായിരുന്ന സപ്ലൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അതും ഒരു റീസണാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി
ഇൻ കേസ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ടൊരു സെല്ലിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏകദേശം 6 സ്റ്റോക്കുകളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എസ്കോർട്ട് എന്ന് പറയുന്ന സ്റ്റോക്ക് മാത്രം ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ താഴോട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലോവർ പ്രൈസിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ഏകദേശം 3830 നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസ്, 5% താഴേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതിയാവും, അത്യാവശ്യം നല്ല റിട്ടേൺസ് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് റീട്രേസ്മെൻറ്റ് ഒന്നുകൂടെ കിട്ടുകയാണെങ്കിൽ അവിടെ എൻ്റർ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും എസ്കോർട്സിൽ. കാരണം അതിനുള്ളൊരു പോസിബിലിറ്റി ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ സ്റ്റോക്ക് വളരെ നല്ല ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട് അപ്പ് സൈഡിലേക്കുള്ളത്, റിട്ടേൺസ് തരാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ സ്റ്റോക്ക്. ഇനി മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് പോവാം. DLF എന്ന് പറയുന്ന സ്റ്റോക്കാണ്. DLF കുറച്ച് കാലമായിട്ട് ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് ഈ സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സെല്ലിംഗ് വരും, പിന്നെ ബയിങ്ങിലേക്ക് തന്നെ പോകും, വീണ്ടും സെല്ലിങ്ങിലേക്ക് വരും, ബയിങ്ങിലേക്ക് പോകും, വീണ്ടും സെല്ലിംഗ് വരും, ബയിങ്ങിലേക്ക് പോകും. ഇത് ഓൾമോസ്റ്റ് ഈ 100-day മൂവിങ് ആവറേജിൻ്റെയും 250-day മൂവിങ് ആവറേജിൻ്റെയും റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാസ്റ്റ് മൂവ്മെൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ വളരെ അഗ്രസീവായിട്ട് ഒരുപാട് സമയം ഇത് ബുള്ളിഷ് രീതിയിലുള്ള, അതായത് ഏകദേശം 525 മുതൽ ഏകദേശം 78%, 100-80% ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അപ്ട്രെൻഡ് ആയിരുന്നു ഈ സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത് വളരെ സ്വാഭാവികമായിട്ടും അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ വളരെ എന്താ പറയുക നോർമലാണ്, അല്ലെങ്കിൽ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതിനുശേഷം എന്താണെങ്കിലും അടുത്ത റൗണ്ട് ബയിങ്ങിനുള്ള പോസിബിലിറ്റി വളരെയധികം ഹൈ ആണ്. അപ്പോൾ നമ്മൾ വലിയൊരു അപ്ട്രെൻഡൊന്നും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ റീസെൻറ്റ് ഹൈ ആണ്. റീസെൻറ്റ് ഹൈ ഏകദേശം 10-11% അടുത്താണ് റീസെൻറ്റ് ഹൈ വരുന്നത്. അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു കൺസോൾട്ടേഷൻ്റെ താഴെ ഏകദേശം 7% സ്റ്റോപ്പ് ലോസ് വരും. അപ്പോൾ ഒരു 10-12% വരെ നമ്മൾ ടാർഗറ്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാ സ്റ്റോക്കും ഇപ്പം എസ്കോർട്ട് ആണെന്നുണ്ടെങ്കിലും ഗുജറാത്ത് ഗ്യാസ് ആണെങ്കിലും എല്ലാം നമ്മൾ 10% ടാർഗറ്റും 5% സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. DLF ഏകദേശം ഒരു 6-7% സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ടാർഗറ്റും നമുക്കിവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് DLF സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരു റിക്കവറി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വളരെ നല്ലൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ഇനി വരുന്നത് ജിൻഡൽ സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ജിൻഡൽ സ്റ്റീലിൽ ഒരു ഇപ്പോൾ ജിൻഡൽ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നല്ലൊരു സപ്പോർട്ടിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മുൻപ് വളരെ നല്ലൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സെയിം റേഞ്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് റിവേഴ്സ് ചെയ്യാനുള്ളൊരു സ്റ്റാർട്ടായിട്ടാണ് ഇപ്പം കറൻ്റ്ലി ഇത് ഫീൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ താഴോട്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു സപ്ലൈയുടെ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ട് ഇന്നത്തെ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. പിന്നെ ഇത് 100-day അതുപോലെ തന്നെ 50-day മൂവിങ് ആവറേജ് ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ഒരു എക്സ്പെൻസീവ് പ്രൈസിലും അല്ല നിൽക്കുന്നത്. അപ്പം ഈ ഒരു ഹൈയിലേക്ക് റീസെൻറ്റ് ഹൈ അല്ല, ഇതിൻ്റെ ഒരു ഇപ്പം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹൈയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് 10%ൻ്റെ അടുത്ത് അവണി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്കോട്ടിൻ്റെ അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന സ്റ്റോക്കാണ്. എസ്കോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു റീട്രേസ്മെൻറ്റിന് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം, അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ജിൻഡൽ സ്റ്റീലും. ജിൻഡൽ സ്റ്റീലിലും ചിലപ്പോൾ നമുക്കൊരു ചെറിയ റീട്രേസ്മെൻറ്റ് വന്നേക്കാം. പക്ഷേ ആ റീട്രേസ്മെൻറ്റ് നമുക്ക് ബൈ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തിട്ട് അവിടുന്ന് ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ജിൻഡൽ സ്റ്റീലിൽ ചെയ്യാൻ നല്ലത്. പക്ഷേ കിട്ടുന്ന ഉറപ്പില്ല, കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ നമുക്ക് വരുന്ന 10% ടാർഗറ്റും ഓൾമോസ്റ്റ് 5% സ്റ്റോപ്പ് ലോസ് ആണ് ജിൻഡൽ സ്റ്റീൽ വരുന്നത്. ഇനി വരുന്ന സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ 1, 2, 3, 4 അഞ്ചാമത്തെ സ്റ്റോക്കാണിത്. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റോക്ക് ഡിവിസ്ലാബ് ആണ്. ഡിവിസ്ലാബ് അത്യാവശ്യം നല്ലൊരു സ്ട്രക്ചറായിട്ടുള്ള ബയ്യിങ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഡിവിസ്ലാബ് ഓൾമോസ്റ്റ് നല്ല ബയ്യിങ് വന്നതിന് ശേഷം 50-day മൂവിങ് ആവറേജിൽ സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു രണ്ട് ബുള്ളിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുന്ന് കൺസോൾട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു സെല്ലിംഗ് വന്ന് 50-day മൂവിങ് ആവറേജിൽ വീണ്ടും സപ്പോർട്ട് എടുത്താണ് വീണ്ടും ബുള്ളിഷായിട്ടുള്ള മൂവ്മെൻറ്റ്. അതായത് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല ആക്ടിവിറ്റി, ബുള്ളിഷ് ബയ്യിങ് ആക്ടിവിറ്റി കണ്ടതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ഔട്ട് ട്രേഡാണ്. ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ് ആകുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിഫ്റ്റി അല്ലെങ്കിൽ ഓവറോൾ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് നടക്കില്ല. കാരണം ഇപ്പം ബാക്കിയുള്ള നമ്മൾ മുൻപ് അനലൈസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ ഈ സ്റ്റോക്ക് നിൽക്കുന്നത് 100-day മൂവിങ് ആവറേജ് ലെവലിൽ, അല്ലെങ്കിൽ 50-day 100-day ഏകദേശം അടുത്ത്, അതായത് അത്യാവശ്യം സപ്ലൈ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ സ്റ്റോക്കൊക്കെ നമ്മൾ അനലൈസ് ചെയ്തത്, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ അനലൈസ് ചെയ്തത്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 50-day സപ്പോർട്ട് എടുത്ത് വീണ്ടും 50-day സപ്പോർട്ട് എടുത്ത് മുകളിൽ നിൽക്കുക,
അതായത് 50-day മൂവിങ് ആവറേജിലേക്കും തന്നെ ഏകദേശം 5% ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഹയർ ലെവലിലാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഈ ഒരു റീസെൻ്റ് ഹൈ ബ്രേക്ക് ഔട്ട് നടത്തി ഇതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് 5400 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് മാർക്കറ്റ് സപ്പോർട്ട് ചെയ്താൽ. അപ്പോൾ അത് മനസ്സിൽ വെക്കുക, മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പക്ഷേ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് ടാർഗറ്റ് വരുന്നത് 5% ആണ് ടാർഗറ്റ് വരുന്നത്, സ്റ്റോപ്പ് ലോസ് വരുന്നത് 5-6% സ്റ്റോപ്പ് ലോസ് വരും, ടാർഗറ്റ് ഏകദേശം 10% ആണ് ഹൈയിലേക്ക് വരുന്നത്. അപ്പം ഡിവിസ് ലാബിൽ അങ്ങനെയാണ് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക, മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് ഡിവിസ് ലാബിൽ എൻ്റർ ചെയ്യുക. ഇനി വരുന്ന അവസാനത്തെ സ്റ്റോക്ക് ചോളമണ്ഡലം ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ചോള ഫിനാൻസ് എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷനാണ്. ഇത് റിട്ടേൺസ് തരാൻ സാധ്യത കുറച്ചും കൂടെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാക്കിയുള്ള സ്റ്റോക്കിനെ ബാക്കിയുള്ളത് തരില്ല എന്നല്ല, പക്ഷേ ഇത് കുറച്ചും കൂടെ നല്ലൊരു പ്രൈസ് ആക്ഷൻ ലെവലിൽ കുറച്ചുകൂടെ ബൈയിങ് പ്രഷർ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ സ്റ്റോക്ക് നല്ല രീതിയിലുള്ള അപ് ട്രെൻഡിലേക്ക് പോയിട്ട് കുറേ സമയം കൺസോളേഷൻ താഴോട്ടുള്ള കൺസോളേഷൻ നടന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ 100 മൂവിങ് ആവറേജിൽ എത്തിയതിന് ശേഷം ഈ സ്റ്റോക്ക് നല്ല ബുള്ളിഷ് മൊമെൻറ്റം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് നടന്ന് അല്ലെങ്കിൽ ആ ഒരു മൂവ് നമുക്ക് ക്യാപ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ഔട്ട് ആയിരിക്കും നടക്കുക. ബ്രേക്ക് ഔട്ട് നടത്തിക്കഴിഞ്ഞാൽ വലിയ മൂവ്മെൻറ്റും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഈ സ്റ്റോക്കിലാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മാക്സിമം നമുക്കൊരു 6-7% സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. 6.6 ആണ് സ്റ്റോപ്പ് ലോസ് ഇവിടെ കാണുന്നത്. അപ്പം ഏകദേശം നമുക്കൊരു 15% എങ്കിലും ഇതിൽ കിട്ടാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഒരു 15% വരെയൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈ എന്താണെങ്കിലും പൊട്ടിക്കും, ഇത് ബ്രേക്ക് ചെയ്തിട്ട് പോകും. ഈ ഹൈ എന്താണെങ്കിലും ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പെർഫോം ചെയ്താൽ ഈ രീതിയിലുള്ള ക്യാൻഡിൽസ് അങ്ങനെ ഫോം ആവുമായിരിക്കും. വളരെ ഫാസ്റ്റായിട്ടായിരിക്കും 15% കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലൊരു സ്റ്റോക്കാണ്, ഇതെല്ലാവരും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏകദേശം 1395 പക്ഷേ ഇത് നല്ലൊരു സ്റ്റോക്കാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ. സോ അതാണ് 6th സ്റ്റോക്ക്. ഇത്രയും 6 സ്റ്റോക്കുകളാണ് നമ്മളിപ്പം ടോട്ടലി റെക്കമെൻഡ് ചെയ്തത്. ഈ സ്റ്റോക്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ട്രേഡുകൾ എടുക്കുക. ഞാൻ 2 സ്റ്റോക്കിൽ റീട്രേസ്മെൻറ്റുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു സ്റ്റോക്കിൽ കുറച്ച് ഹയർ ലെവലിലാണ് നിൽക്കുന്നത്, മാർക്കറ്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് താഴോട്ട് വരാനുണ്ട് എന്ന് പറഞ്ഞു. ചോളമണ്ഡലം ഫിനാൻസ് അത്യാവശ്യം നല്ല പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ഗുജറാത്ത് ഗ്യാസാണ് പിന്നെ ഞാൻ നല്ല പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത്, അതും ലോവർ പ്രൈസിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പം അതുപോലെ തന്നെ DLF നല്ല സ്റ്റോക്കാണ്. അപ്പോൾ 3 സ്റ്റോക്ക് അത്യാവശ്യം നല്ലതാണ്, ഈ ഗുജറാത്ത് ഗ്യാസും അതുപോലെ തന്നെ DLF ചോളമണ്ഡലം ഫിനാൻസ്. ഈ 3 സ്റ്റോക്കും അത്യാവശ്യം നല്ല പ്രോബബിലിറ്റി ഉണ്ട്, ബാക്കി 2 പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളിതിൽ ആഡ് ചെയ്തത്, പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻ ചില ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. മാർക്കറ്റ് കണ്ടീഷൻ, ഗ്ലോബൽ മാർക്കറ്റിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ചിലപ്പോൾ റീട്രേസ്മെൻറ്റ് തരാൻ സാധ്യതയുള്ള ലെവലിലാണ് ആ സ്റ്റോക്കുകൾ നിൽക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ആ ഈ പോയിന്റ് നാളെ മുതൽ തന്നെ അത് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. സോ ബാക്കി ഡീറ്റെയിൽസും ഇതിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.